നമ്മുടെ പ്രിയ താരം ആക്ടർ അംബരീഷ് നമ്മുടെ ഒപ്പം ഉണ്ട്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഏഷ്യനെറ്റിൽ തന്നെ ഫൈവ് ഫിംഗേഴ്സിൽ തുടങ്ങി ഇപ്പോഴിത കസ്തൂരി മാനിലേക്ക് നിൽക്കുന്നു. എങ്ങനെ പോകുന്നു സീരിയൽ ചൈത്രയാത്ര? സീരിയൽ ചൈത്രയാത്ര അതൊരു കുഴപ്പമില്ലാത്ത തരത്തിൽ ഇങ്ങനെ പോകുന്നുണ്ട്. ഒരു കുറച്ച് നാളത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഞാൻ ഫിലിമിൽ അസിസ്റ്റൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അത് പരിപാടിയും കൂടെ പോകുന്നുള്ളതുകൊണ്ട് ഇടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് എടുത്തു. ഇപ്പം ബാക്ക് ടു ഏഷ്യൻ ടോൺ കസ്തൂരി മാൻ. ശരി, വിനോദ് എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ് നമ്മുടെ ഇതിനകത്ത് നായകൻ്റെ കൂടെയുള്ള റൂംമേറ്റാണ്. അപ്പം പുള്ളിക്കാരൻ എവിടെയൊക്കെ ഒരു പുള്ളിക്കാരൻ എവിടെയൊക്കെ സ്റ്റക്കായി നിൽക്കുന്നു അവിടെയൊക്കെ പാത്ത് ക്ലിയർ ചെയ്ത് പോവുക എന്നുള്ളതാണ്. പക്ഷെ ആ പാത്ത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് പിന്നീട് പലപ്പോഴും ചെന്ന് അബദ്ധങ്ങളിലേക്ക് പറ്റാറുണ്ട്. ചിലപ്പോൾ എൻ്റെ തെറ്റായിട്ടുള്ള തീരുമാനമായിരിക്കാം അവനെ കൊണ്ട് നല്ലതിൽ ചാടിക്കുന്നത്, ചിലപ്പോൾ എൻ്റെ ശരിയായിട്ടുള്ള തീരുമാനമായിരിക്കാം ശ്രീത്തിൻ്റെ ക്യാരക്ടറിനെ കൊണ്ടുവന്ന് എന്താ വഴിമുട്ടിക്കുന്നത്. അപ്പം ഞാൻ ചെറിയൊരു ക്രൂക്കഡ്നെസ് ഉണ്ട്, പക്ഷേ അതൊരു അവൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. കുറച്ച് തമാശയും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. ഹൗ മച്ച് ഡു ഐ അപ്രീഷിയേറ്റ് മൈ ക്യാരക്ടർ? കിട്ടാവുന്നില്ല, നല്ല ക്യാരക്ടർ തന്നെയാണ്. കാരണം ഫണ്ണി ടൈപ്പാണ്, പിന്നെ നമുക്കൊരിക്കലും എന്താ വേണ്ട, നമുക്കൊരു ഫ്രീ ടു ഡു ഉണ്ട്, നമുക്ക് നമുക്കൊരു ഫ്രീ സ്റ്റൈലിൽ നമുക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്. ഇറ്റ്സ് ഗോയിങ് ഗുഡ്. ഞാൻ ഫ്രണ്ടിൽ നിന്ന് നല്ലോണം കൈയടിക്കുന്നുണ്ട്, അതാണ് എന്നെ. അതെ അതെ അതെ, എനിക്ക് ഓൾറെഡി എനിക്ക് സ്ത്രീദിനത്തിൽ എനിക്ക് സ്പെഷ്യൽ ജൂറി അവാർഡ് ഉണ്ടായിരുന്നു, ഒരിക്കൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ ആർക്കൊക്കെയാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കസ്തൂരിമാൻ ടീമിന് എത്ര പേർക്ക് കിട്ടുന്നുണ്ടെന്നുള്ള അറിയാനും കൂടെ വേണ്ടിയിട്ടാണ് വന്നത്. എല്ലാവർക്കും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. സന്തോഷം ചേട്ടാ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.